തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാഞ്ഞങ്ങാട്ടുള്ള ഒറിക്സ് വില്ലേജിലാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊതിയോറും വിഭവങ്ങൾ. കാഞ്ഞങ്ങാട് മലബാർ സൈഡിലുള്ള പലവിധം അറബിക്, ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്വേത പറഞ്ഞ പോലെ ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് നല്ല തകർപ്പൻ ഫുഡ് വീഡിയോകൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് പലർക്കും പരാതിയുണ്ട്, നമ്മൾ ഫുഡിന്റെ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് അങ്ങോട്ട് തീർത്തു തന്നേക്കാം അല്ലേ. പിന്നെ വേറൊരു കാര്യം, കൊതിപ്പിക്കുന്നു അതിന് പറയുന്നത്. അപ്പൊ നമ്മള് എത്തിപ്പെട്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് തന്നെയുള്ള ഒറിക്സ് വില്ലേജ് എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റിലാണ് നിങ്ങൾക്ക് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഒരു നടുമുറ്റവും മറ്റുമൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല കിടുക്കൻ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് ആണ്. ഇവിടെയുള്ള ഒട്ടേറെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി രാവിലെ എത്തി, ഇവിടെ രാവിലെ എത്തിയിട്ട് രാവിലെ എത്തിയപ്പോ തന്നെ നമ്മൾ ആ കിച്ചണിലോട്ട് പോയപ്പോഴത്തേക്കിനും അവിടെ ഉച്ചക്കത്തേക്കുള്ള ചോറുണ്ടാക്കുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു, ദമ്മ് പൊട്ടിക്കുന്നു, ദമ്മിടുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ കുഴിമന്തി ആ ഇതിനകത്ത് ഇറക്കി വെക്കുന്നു, കുഴിമന്തി എടുക്കുന്നു, അങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ, അവിയലും രസവും സാമ്പാറും എല്ലാ സംഭവങ്ങളും, ഉച്ചക്കത്തേക്കുള്ള പ്രധാന വിഭവങ്ങളെല്ലാം അവിടെ അടുക്കളയിൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ കൊതിയാവുന്നത് മാത്രം പറയരുത്. ഇനി എന്തായാലും നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അതിനുശേഷമേ ബാക്കി എല്ലാ പരിപാടികളും ഉള്ളൂ. പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഇട്ടുകൊണ്ടുള്ള ഒരു കിഴി ബിരിയാണി, ചീനവല ബിരിയാണി, അതാ ചീനവല കിഴി ബിരിയാണി, അതാണ് അതിന്റെ പേര്. കിഴി ബിരിയാണി റെഡി. ഈ ബിരിയാണിയിൽ എന്തൊക്കെയാ ഉള്ളത്? ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കും അല്ലേ? ഓക്കെ, ചീനവല ബിരിയാണി. ഇവിടെ കരിമീൻ ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ, നോക്ക്, നല്ല രണ്ട് കരിമീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു.
ഇതുണ്ടല്ലേ, ബീഫ് ചീനച്ചട്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ, ബീഫ് ചീനച്ചട്ടി. അത്യാവശ്യം നല്ല തിരക്കായി റെസ്റ്റോറൻറ്റിനുള്ളിൽ, ഉച്ച സമയമായി, നട്ടുച്ച സമയമായി, ഒന്നൊന്നര സമയമായി. ഞാനാണ് ഇവിടെ കിച്ചണിനകത്ത് ഇവർ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അനൗൺസ്മെന്റ് ഒക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് എന്താണ് കഴിക്കേണ്ടതെന്നുള്ള തീരുമാനിക്കാൻ. ആദ്യം ഞാൻ വിചാരിച്ചു കിഴിമീനാണ് കഴിക്കാമെന്ന്. ഇപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ്ടോ വിചാരിച്ചു ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന്. മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി എന്താ കഴിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. ഇവിടെ ഇത് ഫ്രൈഡ് റൈസ് അല്ലേ, കോൺസ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഇവിടുത്തെ ഷെഫ് വേണ്ട. ഓക്കെ, ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടല്ലേ, ഇത് ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നോക്കി. ഓ, വലിയൊരു ചെമ്പിനകത്താണ് ഉണ്ടാക്കുന്നത്, നോക്കി. ഓ, സൂപ്പർ. ഇതുണ്ടല്ലേ, ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഡ്രാഗൺ ചിക്കൻ, ഓ, ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ വായിൽ വെള്ളം ഊർന്നു മക്കളെ. ഡ്രാഗൺ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഷെഫ്. കണ്ടില്ലേ, ഓ, ഡ്രാഗൺ ചിക്കൻ റെഡി കേട്ടോ. ഇത്ര ഫാസ്റ്റ് ആയിട്ടാണ് പരിപാടി നടക്കുന്നത് നോക്കി. ഡ്രാഗൺ ചിക്കൻ അത് ഗാർണിഷ് ചെയ്ത് ഇനിയിപ്പോ കൊണ്ട് സെർവ് ചെയ്യും. ഇത് കേട്ടോ, ഇത് ഈ ചേട്ടൻ ഉണ്ടാക്കിയതാണ് ഗാർണിഷ്. അമീർ ഖാൻ നാം, അമീർ ഖാൻ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ഇത് കേട്ടോ, സൂപ്പർ ആയിട്ടില്ലേ, ഗാർണിഷ് ചെയ്യുന്ന സാധനമാണ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന. വെജിറ്റേറിയൻ സെക്ഷൻ ആണ്. വെജിറ്റേറിയനില് പനീർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പനീർ, കോൺസ പനീർ, കടായി പനീർ ഉണ്ടല്ലേ, കടായി പനീർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ, ഇവിടെ കുൽച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. കുൽച്ച, നമുക്ക് ആ ക്ലേവനകത്ത് ഇട്ടിട്ട് ചെയ്യുന്നതാണ് തന്തൂരി കുൽച്ച. എന്തായാലും നമുക്ക് ഇവിടുത്തെ മെനു ഒന്ന് നോക്കാം. മെനുവിനകത്ത് വിവിധ ഇനത്തിലുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഹെൽത്തി സൂപ്പ്സ്, സൂപ്പിലാണ് തുടങ്ങുന്നു. സൂപ്പെല്ലാം ഒരു 100-120 രൂപ റേഞ്ചിലാണ്. സലാഡ്സ്, കുറേയധികം സലാഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മീൽസ് ഉണ്ട്, മീൽസിന് 100 രൂപയാണ്. സൗത്ത് ഇന്ത്യൻ ഫിഷ് കറി മീൽസിന്
വെജ് കറി മീൽസിന് 90 രൂപയാണ്. പിന്നെ ഇവിടെ നമുക്ക് ധാരാളം ഫിഷ് വിഭവങ്ങൾ കിട്ടും, കണ്ടില്ലേ? ഫിഷ് ചട്ടിക്കറി, ഫിഷ് പ്രോൺസ് മാംഗോ കറി, ആലപ്പി ഫിഷ് കറി, ഫിഷ് നെല്ലിക്ക കറി, കരിമീൻ പൊള്ളിച്ചത്, പൊരിച്ചത്, കാന്താരി കൊഞ്ച്, തവ ഗ്രിൽഡ് ഫിഷ്, കല്ലുമ്മക്കായ റോസ്റ്റ്, അപ്പോൾ അങ്ങനെ കുറേയധികം ഫിഷ് നമുക്ക് വിഭവങ്ങൾ ഇവിടെ കിട്ടും. പിന്നെ ബിരിയാണി റൈസസ്, ലഗൂൺ ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ലഭിക്കുന്നത്, 170 രൂപയാണ്. പിന്നെ കേരള പൊറോട്ട 15 രൂപ, വീറ്റ് പൊറോട്ട 20 രൂപ, തന്തരി പൊറോട്ട, പിന്നെ അപ്പം, അങ്ങനെ ബ്രെഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ഇന്ത്യൻ കുസൈൻസ് കുറേ സംഭവങ്ങളുണ്ട്, ചിക്കൻ ഡിഷസും അതേപോലെ തന്നെ മട്ടൺ ഡിഷസും, പിന്നെ ചൈനീസ് ഐറ്റംസ് ലഭ്യമാണ്. അറബിക് കുസൈൻസ് ട്രൈ ചെയ്യേണ്ടവർക്ക് അറബിക് കുസൈൻസ് അവൈലബിൾ ആണ്, കൽമി കബാബ്, ലബനീസ് ടിക്ക, ടർക്കിഷ് ടിക്ക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ശ്വേത പോലുള്ള വെജിറ്റേറിയൻസിന് വേണ്ടി വെജിറ്റേറിയൻ വിഭവങ്ങളും അത്യാവശ്യം ലഭ്യമാണ്, ധാരാളം വെജിറ്റേറിയൻ ഡിഷസ് ഈ ഒരു മെനുവിൽ കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് കുടിക്കേണ്ടവർക്ക് ജ്യൂസും അതേപോലെ തന്നെ ഷെയ്ക്സും അതേ മിൽക്ക് ഷെയ്ക്സും അതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോക്ടെയിൽസ് ഉണ്ട്, പിന്നെ ഡെസേർട്സ് ആയിട്ട് ഐസ്ക്രീമും ബാക്കി ഫ്രൂട്ട് സലാഡ് അതേപോലെയുള്ള ധാരാളം വിഭവങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ഇത് നമ്മുടെ ഫുഡെത്തിയിരിക്കുകയാണ്. ഇത് നൂഡിൽസ് അല്ലേ? നൂഡിൽസ് ഫോർ യു ശ്വേത. ഡ്രാഗൺ ചിക്കൻ, യെസ്. കിഴി ബിരിയാണി, യെസ്. ഞാൻ അകത്ത് പോയപ്പോഴേ കിഴി ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ട് അപ്പോഴേ ഉറപ്പിച്ച് കിഴി ബിരിയാണി കഴിക്കാം. അങ്ങനെ കിഴി ബിരിയാണി ഓർഡർ ചെയ്തു. കിഴി ബിരിയാണി എന്നല്ല എൻ്റെ പേര്, ചീനവല ബിരിയാണി അല്ലേ? ചീനവല ബിരിയാണി, നമ്മുടെ ചീനവല ബിരിയാണി എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ, പിന്നെ ശ്വേതയ്ക്ക് ചില്ലി ഗോബി ആൻഡ് വെജ് നൂഡിൽസ്. കഴിക്കേ, വേഗം കഴിച്ചിട്ട് അഭിപ്രായം പറ. ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? ഓക്കെ, ഇഷ്ടപ്പെട്ടു. നൂഡിൽസിന് മുന്നേ ഇത് ഡ്രാഗൺ ചിക്കൻ്റെ ഒരു പീസ് കൂടെ കഴിച്ചു നോക്കി. ചെറിയ പീസ് കഴിച്ചാൽ മതി, കുഴപ്പമില്ല, അതിൻ്റെ ചെറിയ പീസ് എടുത്താൽ മതി. ഏതാ നല്ലത്, ഗോപിയാണോ ഡ്രാഗൺ ചിക്കൻ ആണോ? ഏ, നന്നായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നൂഡിൽസും കൂടെ കഴിച്ചു നോക്കിക്കോളൂ. നൂഡിൽസ് കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ വിചാരിച്ചതാണ് ടേസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. നമുക്ക് ഇനി നമ്മുടെ കിഴി ബിരിയാണി എന്ന് പൊട്ടിക്കാം. എങ്ങനെയുണ്ട് നോക്ക്. ഇത് നമ്മൾ ഈ സാധനം അകത്ത് കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ് ഇത് തന്നെ കഴിയുന്നുള്ളത്. നമ്മുടെ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബിരിയാണി കഴിക്കണമെന്നായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചീനവല ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നു. അവരെ അകത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ആ വായിൽ വിളക്ക് കൂടിയതാണ്. വാ, നല്ല സ്പൈസിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ തരം ഫിഷുകളും ഉണ്ട്. അതാണ് ചീനവല. ചീനവല ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫിഷും ഒരുമിച്ച് ചിലവ് കിട്ടുന്നത്, അതാണ് അതിൻ്റെ മീനിങ്. നീ അതേ കറി ഇരിക്കുന്നതിനാ? അത് പൊട്ടിപ്പോവും ശ്വേത. എന്നാലും അത് പൊട്ടിപ്പോവല്ലോ, കണ്ടില്ലേ? അപ്പൊ ഇവിടെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സീസോ, ഊഞ്ഞാല്, പിന്നെ ഇതിന്റെ പേരെന്താ ശ്വേത? ആ സാധനത്തിന്റെ ആ സ്ലൈഡ് ചെയ്യാനുള്ള സാധനം, സ്ലൈഡ് ചെയ്യാനുള്ള സാധനം, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ലൈഫ് ഫിഷ് കൗണ്ടർ ഉണ്ട്, വാ നമുക്ക് നോക്കാം എന്തൊക്കെ ഫിഷ് ഇവിടെ ഉണ്ടെന്ന്. നമുക്കിപ്പോ ചെമ്പല്ലി കാണാം, ശരി, പിന്നെ കരിമീൻ. കരിമീൻ ഇത് ഐസ് ഇട്ട് വെച്ചിരിക്കാനുള്ളത് കാണത്തില്ല ശരിക്കും. ഇത് നോക്കണ്ട, കണ്ട നമ്മുടെ കരിമീൻ, കണ്ട നല്ല അടിപൊളി കരിമീനാണ് എനിക്ക്. പിന്നെ ഇത് ഇത് നമ്മുടെ ശേരി, കണ്ട ഒന്നൊന്നര ശേരിയാണ് നോക്ക്. ഇതാണ് ശേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇതാണ് ശേരി. ഏ, പിന്നെ ആവോലി ഉണ്ട്, ആവോലി എന്താ ആവോലി, ആവോലി ഉണ്ട്. പിന്നെ നമ്മുടെ ചെമ്പല്ലി, ചെമ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീന് അപ്രോക്സിമേറ്റ് ഒരു ഒന്നേകാൽ കിലോ, ഒരു 1.5 കിലോ ഒക്കെ ഉണ്ടാവും അല്ലേ? ഭയ്യ ഇതിന്റെ വെയിറ്റ് നോക്കിക്കേ, വെയിറ്റ് തേക്കോ, വെയിറ്റ് വെയിറ്റ് കൈ 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 വെയിറ്റ് തേക്കോ, വെയിറ്റ് തേക്കോ. ആ ഒരു 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 1 കിലോ 300 ഗ്രാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതെങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെമ്പല്ലിക്ക് 100 ഗ്രാമിന് 120 രൂപ, ഷേരിക്ക് 100 ഗ്രാമിന് 120 രൂപ, ആവോലിക്ക് 110 രൂപ, കരിമീനിന് 100 രൂപ. അപ്പൊ ഇത്രയും പൈസ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക്
തവ ഫ്രൈ ആയിട്ട് ഗ്രിൽ ചെയ്ത് തരും, അല്ലെങ്കിൽ കാന്താരി മുളകിട്ട് നല്ല ഫ്രൈ ആക്കി തരും. അതായത് ഫിഷ് ഈ റേറ്റിന് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം റെഡിയാക്കി പ്ലേറ്റിൽ കൊണ്ടുതരും. കുക്കിംഗ് ചെയ്യാനുള്ള കാശില്ല, ഓൺലി ദ റേറ്റ് ഓഫ് ദ ഫിഷ്. ഓക്കെ, അത് അതനുസരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 ഗ്രാം ഉള്ള ഒരു കരിമീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 250 രൂപ ആവുള്ളല്ലോ ഇല്ലേ? ഓ, അതാണ് സംഭവം. അപ്പൊ ലൈവ് ഫിഷ് കൗണ്ടർ. അപ്പൊ ഇവിടെ തന്നെ സംഭവം ചെയ്തു തരും. അവിടെ ഭയ്യ, അതേതാ മീന്? ഓ, കോൺസാ ഫിഷ്? ഐക്കൂറ. ആണ്ടാ, അവിടെ ഒരു ഐക്കൂറ ഫ്രൈ ചെയ്തോണ്ടിരിക്കുന്നതാണ്ടാ, നോക്കണ്ട. അപ്പൊ ഇവിടെ തന്നെ സംഭവം ചെയ്ത് നമുക്ക് കൊണ്ടുതരും. എന്താ ഈ ചെയ്യുന്നേ? അതാണ് സംഭവം. എന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ലേശം ഭക്ഷണം ഓവറായി പോയി തോന്നി കഴിഞ്ഞാൽ ഇവിടെ തന്നെ എക്സസൈസ് ചെയ്ത് കളയാനുള്ള സൗകര്യം ഉണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വയറിന് ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. ഇത് വന്നു ഇങ്ങനെ വയറിന് എക്സസൈസ് ചെയ്യുന്ന സംഭവമാണ്. നന്നായിട്ട് ഇങ്ങനെ തിരിയണം. വയറൊക്കെ കുറയാനുള്ള സംഭവമാണ്. ഇവിടെ സൈക്കിള്, സൈക്ലിംഗ് ആയത്. അതായത് ഭക്ഷണം കഴിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ അത് കത്തിച്ച് കളയാനുള്ള സംഭവങ്ങളാണ്. യു മീൻ ഓപ്പൺ ജിം? സംഭവം കൊള്ളാണ്ട്. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു സെറ്റപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു റെസ്റ്റോറൻറ്റ് ഞാൻ ഈ സമീപത്തെ കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇതൊരു റെസ്റ്റോറൻ്റ് അല്ല, ഒരു റിസോർട്ടിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണം പറയാം. പാർട്ടിയോ? പിന്നെ പാർട്ടി വേണം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ 200 പേർക്ക് വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു ബാങ്ക്വറ്റ് ഹാൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നടത്താം. പാർട്ടി, വെഡിങ് ഫംഗ്ഷൻസോ എന്തെങ്കിലും. 200 പേർക്ക് വരെ ഇരിക്കാൻ പറ്റിയ ബാങ്ക്വറ്റ് ഹാൾ ആണ് ഇത്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നടത്താൻ സ്യൂട്ടബിൾ ആണ്. ഫുഡ് അടക്കം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. യെസ്. ബാങ്കറ്റോള് മാത്രമല്ല, ഇവിടെ മുമ്പിൽ ദേ ഷാമിയാന പന്തലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വേറെയും എക്സ്ട്രാ സ്ഥലങ്ങൾ ലോൺ പോലെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് പരിപാടികളൊക്കെ നടത്താം അല്ലേ? ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. മുമ്പിലും അകത്തും പുറത്തും അകത്തായിട്ടെല്ലാം നല്ല അടിപൊളി ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. രാവിലെ 11 മണി മുതൽ രാത്രി 12 വരെ നമുക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവരല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ ഫ്രണ്ടിൽ അവിടെ ഒരു കാർ കിടക്കുന്നുണ്ടോ, ഒരു പഴയ ഒരു അതെന്താ വണ്ടിയുടെ പേര്, പ്രീമിയർ പത്മിനി. ഒരു അല്ലല്ല, പ്രീമിയർ പത്മിനി. പ്രീമിയർ പത്മിനി അവിടെ ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു അട്രാക്റ്റീവ് സംഭവമാണ്. പിന്നെ നമുക്ക് ഇവിടെ വില്ലേജ് കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഫി ഷോപ്പ് കാണാൻ സാധിക്കും. അപ്പൊ ഈ കോഫി ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടി ചേതാ? കുറേയധികം സംഭവങ്ങളുണ്ട്, കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതെ, നമുക്ക് എന്തായാലും അത് അകത്ത് പോയിട്ട് ഇനി അത് ട്രൈ ചെയ്യാം. ഈവനിങ് ടൈമിൽ വന്ന് കോഫി ഷോപ്പിൽ ഇരുന്ന് ഒരു ചായ കുടിക്കാൻ രസമായിരിക്കും. കാരണം കിടുക്കൻ ആംബിയൻസ് ആണ്. ഇപ്പൊ അകത്ത് നല്ല ക്രൗഡുമാണ്. നമുക്ക് പോയി സീറ്റ് ഉണ്ടോ നോക്കണം ഇനി. ആൾക്കാര് ഇവിടെ നിന്ന് വാങ്ങിച്ചത് കണ്ട് പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടാ. അതെ, ഇവിടെ നിന്ന് പുറത്തൊക്കെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതേപോലെ സംഭവം ഇവിടെ എഴുതി വെക്കാം. കണ്ടാ, ഇത് കണ്ടാ, ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, സ്റ്റിക്കി നോട്ട്സ് പോലൊരു സംഭവം. സ്റ്റിക്കി നോട്ട്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം, ഫുഡ് നല്ലതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ആംബിയൻസ് കണ്ടോ ഇവിടുത്തെ, നല്ല ഭംഗിയില്ലേ? ആ പെയിന്റിംഗ്, ഈ ലൈറ്റിംഗ് ഒക്കെ നല്ലൊരു, അതെ, ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. നമുക്കിനി കുറച്ച് മോക്ക്ടെയിൽസ് ഒന്ന് ട്രൈ ചെയ്താലോ? യെസ് യെസ്, ട്രൈ ചെയ്യാം. എന്താ ട്രൈ ചെയ്യണ്ടേ? നോക്കാം, ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട്. ഓ, എന്താ എഴുതിയിരിക്കുന്നത്? ഓ ഓക്കെ, ടെൻഡർ കോക്കനട്ട്, ഓറിയോ ഡയറി, ഷോക്ക്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ സംതിങ്. ഇത് കൊള്ളാം അല്ലേ?
ഡാൻസ് ചെയ്തു, ചായ ഡാൻസ് ചെയ്തു അല്ലേ. താഴെ ചായ തേയിലവെള്ളം, അതിന്റെ മേളില് പാലിന്റെ പത, പിന്നെ മേളില് ബോൺവിറ്റ ഇട്ട്, ആ ബോൺവിറ്റ ഇട്ടിട്ട് ചെയ്തിരിക്കുന്നു. കുടിച്ചു നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന്? വേണ്ട വേണ്ട, ഞാൻ കുടിച്ചോളാം. പാലും ചായയും കുടിക്കാത്തവരൊന്നും ഈ വഴിക്ക് വരരുത്. ബോൺവിറ്റ യൂസ് കുടിക്കുന്ന പോലെ ഉണ്ട്, മേളില് ബോൺവിറ്റ ഇട്ടിട്ട് കുടിക്കുന്ന പോലെ ഉണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. കണ്ട ഡാൻസിങ് ടീ ഇളകി, ഇപ്പൊ സാദാ ചായയായി. ഇപ്പോഴാണ് ശരിക്ക് ചായ ടേസ്റ്റ്. നേരത്തെ കുടിച്ചപ്പോ വേറൊരു ടേസ്റ്റ് ആയിരുന്നു, ഇപ്പൊ ചായ ടേസ്റ്റ്. ഇത് നമ്മുടെ ഈ വില്ലേജ് കഫേയിലെ മെനു ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഓഫ് ഷെയ്ക്കുകൾ കണ്ടില്ലേ, എന്തോരം വെറൈറ്റീസ് ഓഫ് ഷെയ്ക്കാണ് കിട്ടുന്നതെന്ന് നോക്കി. ഷെയ്ക്ക്, ഫ്രഷ് ജ്യൂസ്, മിൽക്ക് ഷെയ്ക്ക്, പിന്നെ മോക്ടെയിൽസ്. മോക്ടെയിൽസിൽ ഞാൻ പാഷൻ ഫ്രൂട്ട് മോക്ടെയിലും ശ്വേത ബ്ലഡി ഓറഞ്ചും ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്നാക്സ് ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ്, അതേപോലെ തന്നെ ചിക്കൻ റാപ്പ്, സ്റ്റീക്ക് റാപ്പ്, റാപ്സ് ആൻഡ് റോൾസ്, ബർഗേഴ്സ്. ബർഗേഴ്സ് തന്നെ കുറേ ടൈപ്പ് ബർഗേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ. ഇതൊക്കെ അധികം അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ബർഗേഴ്സൊക്കെ 80 രൂപ മുതലുള്ള ബർഗേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സാൻഡ്വിച്ചസ്, പിന്നെ ക്ലബ് സാൻഡ്വിച്ചസ്, പിന്നെ ചായയുണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 15 രൂപയുടെ ചായ മുതൽ 220 രൂപയുടെ ക്ലബ് ബർഗർ അല്ലെങ്കിൽ ക്ലബ് സാൻഡ്വിച്ച് വരെ നമുക്കിവിടെ കിട്ടും. ആണ് ഇഷ്ടം പോലെ മെനു നമുക്കിവിടെ ചായക്കടയിൽ തന്നെയുണ്ട്, അതായത് കഫേയിൽ തന്നെയാണ്. വൈകിട്ട് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് തന്തൂരി ഐറ്റംസ്. തന്തൂരി സാധനങ്ങൾ ഇഷ്ടംപോലുണ്ട്, ഗ്രില്ലും അതേപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് നമുക്ക് കിച്ചണിൽ കയറിയിട്ട് നമുക്ക് അവരെങ്ങനെയൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണാം. എനിക്ക് അവിടെ കിച്ചണിൽ വന്നിട്ട് ആ ഒരു മണം അടിച്ചിട്ട് തന്നെ വായിൽ വെള്ളം പോകുന്നുണ്ട്. ഇവിടെ അൽഫാം ചിക്കൻ ഒരു പ്ലേറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ടിക്ക മസാല പൊകഞ്ഞിരിക്കുന്നതാണ്. സൂപ്പർ. സ്പൈസസ് ഒക്കെ എടുത്തിട്ട് തകർത്തേക്കുന്ന നമുക്ക് അടിപൊളി. നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി. പെരിപ്പെരി അൽഫാം അല്ലേ, പെരിപ്പെരി അൽഫാം ആണ് നമുക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട തകർത്ത് സൂപ്പർ. ദാറ്റ് ഈസ് വാട്ടർമെലൺ സ്പൈസി. സ്പൈസി ആണ്, ഏ നല്ല എരിയുള്ളൊരു വാട്ടർ മെലൺ ജ്യൂസ്. ഇതിനകത്ത് ജലപ്പന ഇട്ടിട്ടുണ്ട്, പിന്നെ മിൻറ്റ് ഇട്ടിട്ടുണ്ട്, ഷുഗർ ലൈം പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊരു സാധനമാണ് വാട്ടർ മെലൺ സ്പൈസി. കിടുക സാധനമാണോ? ആഹാ, അസാധ്യ ടേസ്റ്റ്. ഗുരക്കിട നോക്ക കഴിക്കത്തില്ലേ. അതേപോലെ തന്നെ സൈഡിൽ ഉപ്പൊക്കെ തേച്ചിട്ടുണ്ട്. ആ ഒരു സ്പൈസി സിംഗർ ബർഗർ ആണ്, കണ്ടില്ലേ നമുക്ക്. ഓ നോക്കി, നല്ല അടിപൊളി ഒരു ബർഗർ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കാണാൻ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസോടൊക്കെ ചേർത്താണ് തന്നിരിക്കുന്നത്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടെന്നും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. കുറച്ച് ഉപ്പ് കുറവാണ്, അതാണ് എനിക്ക് ആകെയുള്ളൊരു ടേസ്റ്റിന് അത് വ്യത്യാസം തോന്നിയത്. നമ്മളെപ്പോഴും KFC മക്ഡൊണാൾഡ്സും ഒക്കെ കഴിച്ച് ശീലിച്ചുകൊണ്ട് ടു ബി ഫ്രാങ്ക് ആ ബർഗറിന്റെ ടേസ്റ്റ് ഒന്നും വരില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല ബർഗർ തന്നെയാണ്. നോക്കി നല്ല ലുക്ക് ഉണ്ട് കാണാൻ.
കുടിച്ചു നോക്കി അങ്ങനെ ഉണ്ടെന്ന്. ആ എന്താണ് ടേസ്റ്റ്? നല്ല പുളിയാണ്. ആ എന്തിന്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്? ബ്ലഡ് ഓറഞ്ചിന്റെ സിറപ്പുണ്ട്, പിന്നെ മിന്റും അടിച്ചിട്ട് അതിൽ സെവനപ്പ് ഒഴിച്ച് മേലെ ഐസും ഈ മിന്റിന്റെ ഇലകളും ലൈമും ഇട്ട് തന്നിരിക്കും. അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ. അതെ, നമ്മുടെ പാഷൻ ഫുഡ് മോക്ടെയിൽ എത്തിയിരിക്കുകയാണ്. പാഷൻ ഫുഡിന്റെ മോക്ടെയിലാണ് ഉണ്ടെങ്കിൽ എനിക്ക് തൊപ്പിയൊക്കെ ഉണ്ട്. ചേരക്ക് തൊപ്പിയില്ലായിരുന്നു, പക്ഷെ എനിക്ക് തൊപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മോക്ടെയിൽസ് കിടുക കേട്ടോ, കിട്ടില്ല. പ്രസന്റേഷൻ, അടിപൊളി പ്രസന്റേഷൻ നന്നായിട്ട് കൊണ്ട് വെച്ച് തരുന്നുണ്ട്. വലിയ പൈസയില്ല. നമുക്ക് ഇതൊന്ന് പാഷൻ ഫ്രൂട്ട് ഒന്ന് നമുക്കൊന്ന് കുടിച്ചു നോക്കാം, എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ ചോദിക്കുന്നത്. പാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയതായിരിക്കണം. നിറച്ച ഐസും മിന്റും നാരങ്ങയും ഒക്കെ പിഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. നാരങ്ങ എന്തിട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂപ്പ് ലെമൺ കൊറിയാണ്ടർ സൂപ്പാണ്. നാരങ്ങ പിഴിയുന്ന സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മിന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, മിന്റും ലൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാഷൻ ഫ്രൂട്ട് ഈസ് വൺ ഓഫ് മൈ അനദർ ഫേവറേറ്റ് തിങ്. ടു ബി ഫ്രാങ്ക്, ബ്ലഡ് ഓറഞ്ചിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട് പാഷൻ ഫ്രൂട്ട്. ബിക്കോസ് എനിക്ക് ഇത് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യസ്തമാണല്ലോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ മറ്റെന്തിനാണ്, ഇവിടെ ശ്വേതയ്ക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ശ്വേതയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ അത് തന്നെ വലിയൊരു വ്യത്യാസമാണ്. എനിവേ, ഗുഡ്. ടിക്ക ക്ലബ് സാൻഡ്വിച്ച് എന്ന് വെച്ചാൽ ചിക്കൻ ടിക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതില് രണ്ട് ടൈപ്പ് മയോണൈസ് ഉണ്ട്. ഒരെണ്ണം വൈറ്റ് മയണൈസും ഉണ്ട്, റെഡ് മയണൈസും ഉണ്ട്, ചില്ലി സോസും ഉണ്ട്, ടൊമാറ്റോ സോസും ഉണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് അവർ ഈ സാൻഡ്വിച്ച് പോലെ ഗ്രിൽ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയേക്കുന്നത്. സാൻഡ്വിച്ച് ഗ്രിൽ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുമേലെ ഫ്രഞ്ച് ഫ്രൈസും ഒരു സോസും. ചിക്കൻ ടിക്കയ്ക്ക് നല്ല എരിയുണ്ട്, ഇതിന് നല്ല പുളിയുണ്ട്. എനിക്ക് എരിയും പുളിയാണ് ഇഷ്ടം. വ്യത്യസ്തമായ ഒരു സാൻഡ്വിച്ച്, കൊള്ളാം. ഇവിടെ ഒരു ജംഗിൾ റെസ്റ്റോറൻ്റ് ഉണ്ട്, കണ്ടില്ലേ? ലൈവ് ഗ്രില്ലൊക്കെ ആയിട്ട് ഒരു ജംഗിൾ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബൊഫയാണ്, അൺലിമിറ്റഡ് ഫുഡുള്ള ബൊഫയാണ്. 599 രൂപയാണ് അതിനകത്ത് റേറ്റ്. ഈ 599 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്, കണ്ടില്ലേ, സൂപ്പ് ആൻഡ് സലാഡ്സ്, ഒരു 4-5 കൂട്ടം സൂപ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ്, മൂർഗ് ടിക്ക, മൂർഗ് കാള കബാബ്, ഒരു 5 കൂട്ടം ചിക്കൻ ഐറ്റംസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പനീറുണ്ട്, പിന്നെ മെയിൻ കോഴ്സിനകത്ത് പുലാവ്, ചിക്കൻ ഹക്ക നൂഡിൽസ്, ദാൽ തട്ക, അങ്ങനെ കുറേ സാധനങ്ങൾ, ഡെസേർട്സ്. അപ്പം ഈ കുറേ വിഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 599 രൂപയ്ക്ക് കിട്ടുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി അൺലിമിറ്റഡ് ബഫെ കഴിക്കാം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓ, ഇത് നല്ല കിടുക്കൻ ആംബിയൻസ് ആണല്ലോ. ശ്വേത എങ്ങനെയുണ്ട്? ആംബിയൻസ് അടിപൊളിയല്ലേ. ഇവിടുത്തെ ആംബിയൻസ് ആണ് ഒരു രക്ഷയില്ലാത്തത്, കണ്ടില്ലേ? നോക്ക്, ഇത് നോക്കി, ഇവിടുത്തെ ആംബിയൻസ് നോക്കി, കണ്ട. ഓ, കിടക്കേണ്ട ഒരു വെള്ളച്ചാട്ടവും മറ്റോ ഒക്കെ ആയിട്ട് അകത്ത്, പിന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇതുണ്ട്. അതുപോലെ വരുന്ന ഭക്ഷണം കഴിക്കാം. ഇവിടെ ബൊഫേ കൗണ്ടേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി, കണ്ട, ഇവിടെ ലൈവ് ഗ്രില്ലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ വന്ന ഒരു സാധനം കാണിച്ചിട്ടാണ്, നമുക്ക് താഴെ ഇരുന്ന് മജ്‌ലിസിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് കഴിക്കാം. സൂപ്പർ അല്ലേ? ഞാൻ ഒമാനി പോയപ്പോ ഇതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു. മസ്കറ്റിൽ പോയപ്പോ യെസ് അതേപോലെ ഉണ്ടല്ലേ. എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ബഫെ കഴിക്കാം, അല്ലാതെ അലാക്കാട്ടെ ഓർഡർ ചെയ്തും കഴിക്കാം. അപ്പൊ ഇതാണ് അടിപൊളിയല്ലേ, സൂപ്പർ സ്ഥലം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു പരീക്ഷണ വീഡിയോ ആണിത്. ഭക്ഷണത്തിന്റെ, അതായത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. നമ്മൾ എന്തായാലും കാഞ്ഞങ്ങാട് എത്തിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ആയി. ഇത്രയും നേരം
കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണോ നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. രാവിലെ ആ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ കിച്ചണിൽ കയറി അവിടെ ഏറ്റവും കാര്യങ്ങൾ മുതൽ വൈകിട്ടത്തെ ആംബിയൻസ് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഒരു ദിവസം ഫുള്ളത്തെ അധ്വാനമാണ് ഇത്. എന്തായാലും നിങ്ങൾ തീർച്ചയായും നല്ലൊരു ഹോട്ടലാണ്, നല്ല ഹോട്ടലുകൾ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുള്ളൂ, നല്ല റെസ്റ്റോറൻറ്റുകൾ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുള്ളൂ. തീർച്ചയായും വിശ്വസിച്ച് ഇവിടെ ഒന്ന് കഴിക്കാം. നല്ല ഫുഡാണ്, മൊറോവർ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഒറിക്സ് വില്ലേജ് കാഞ്ഞങ്ങാട്, അതായത് നിങ്ങൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ കാഞ്ഞങ്ങാട് ടൗൺ എത്തുന്നതിൻ്റെ ഒരു 3 കിലോമീറ്റർ മുന്നേ, അതായത് നമുക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് പോകാനായിട്ട് 2 വഴിയുണ്ട്, ഒന്ന് ബേക്കൽ വഴി, ഒന്ന് NH66 വേറെ വഴി. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ തുടങ്ങുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. 2 വഴി കൂടെ നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് പ്രവേശിക്കാം. ആമ്പിൾ പാർക്കിംഗ് സ്പേസ്, ന്യായമായ ഭക്ഷണം, നല്ല ആംബിയൻസ്, വലിയ കത്തിയില്ലാത്ത റേറ്റ്, കിടു അല്ലേ, മൊത്തത്തിലൊരു റേറ്റിംഗ് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഹോട്ടലിന് ഒരു 8 out of 10 റേറ്റിംഗ് ഞാൻ കൊടുക്കും. അത് ഇഷ്ടപ്പെട്ട് തന്നെ കൊടുക്കുന്നതാണ്. എന്തായാലും മറ്റൊരു തകർപ്പൻ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.